മേരീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഒരു കിലോ പോത്തിറച്ചി നുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ട് എടുത്തതാണിത്. രണ്ട് സവാള, 250 ഗ്രാം ചെറുള്ളിയും തൊണ്ട് കളഞ്ഞതാണ് നമുക്ക് ആവശ്യം. വലിയൊരു പീസ് ഇഞ്ചി കഷ്ണം നമ്മൾ ചതച്ച് എടുക്കണം. ഇത് ചുമക്ക് വറക്കണം. 4 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചുമക്ക് വറക്കണം. ഇത് പാകമായി ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നു. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പം ശരിയായി വന്നിട്ടുണ്ട്. ഇതേ രൂപത്തിൽ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ എടുക്കണം. കുക്കറിലേക്ക് നമ്മൾ ഈ ഇറച്ചി കഷ്ണങ്ങൾ ഇടണം. മഞ്ഞൾപ്പൊടിയിലിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ കുക്കറിൽ പകുതി വരെ വേവിക്കണം. ഇത് 5 വിസിലടിച്ചു. അപ്പോൾ പകുതി വേവായിട്ടുണ്ട്. പിന്നെ ഇത് നല്ല വേവുള്ള ഇറച്ചിയാണ്. വേവില്ലാത്ത ഇറച്ചിയാണെങ്കിൽ 5 വിസിലൊന്നും ആവശ്യമില്ല. അത് അതിൻ്റെ ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ച് ആണ് നമ്മൾ കുക്കറിൽ അടിക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചെറുള്ളി ഇതിൻ്റെ പച്ചമണം മൂന്ന് വരെ നമ്മളൊന്ന് വെളിച്ചെണ്ണയിൽ ഇതൊക്കെ വാട്ടിയെടുക്കണം. മുളക് പൊടി വറുത്ത് വെച്ചില്ലയോ, മുളക് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല ആണ് ഉപയോഗിക്കുന്നത്. അതൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഒന്ന് 2 ടീസ്പൂൺ ചോർക്കയും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും ഇറച്ചി, നല്ല ടേസ്റ്റി ആവും. എല്ലാം മിക്സാക്കണം. മിക്സാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പുണ്ടോന്നൊന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. അതിത് വേറാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വയ്ക്കാം. ഉള്ളിയും ഒക്കെ വഴറ്റിയതിന് ശേഷം, പച്ചമണം മറിഞ്ഞ ശേഷം ഇറച്ചി ഇട്ട് കൊടുക്കണം. തീ ഒന്നും ഓഫ് ആക്കരുത്. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇതിൽ അരമുറി തേങ്ങ വറുത്തതാണ് ഞാൻ 1 കിലോ ഇറച്ചിക്ക് ചേർക്കുന്നത്. അപ്പോൾ അത് തേങ്ങ വറുത്ത് അരച്ചു വെക്കണ വിവരം നമ്മൾ ഇഞ്ചിക്കറിയിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നോക്കി ഇറച്ചി വേവാനുള്ള വെള്ളം ഇല്ലാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തണുത്ത വെള്ളം, സാധാ വെള്ളം നമ്മൾ തളിച്ചു കൊടുക്കണം. വെള്ളം കൂടെ കുറേ ഒഴിക്കരുത്. കുറേ ഒഴിച്ചു കഴിയുമ്പോൾ
ഈ കഷ്ണത്തിനൊക്കെ വെള്ളമായിട്ട് ഇറച്ചി ഇങ്ങനെ വെള്ളം ഒഴിച്ചോണം ഇരിക്കും. കുറച്ച് വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്, കാരണം ഇറച്ചിക്ക് കുറച്ച് വേവ് കൂടുതലുണ്ട്. അപ്പൊ ആ ഇറച്ചി വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ തളിച്ചു കൊടുക്കണം. നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോ ഞാനിത് ഇളക്കിയിട്ട് മൂടി വെക്കാൻ പാടില്ല, വേറൊരു മൂടി കൊണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളമില്ലെങ്കിൽ ഞാൻ ആദ്യം കളിച്ച പോലെ ചെറുതായിട്ടൊന്ന് കളിച്ചു കൊടുക്കണം. നമ്മുടെ പോത്തിറച്ചി വരട്ടിയത് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാം.